എല്ലാവർക്കും ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് ഡെയിലി ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ. നമുക്കറിയാവുന്നതായ സെൻറ്റൻസുകൾ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ വികസിപ്പിച്ചെടുക്കുകയാണ്. പോകാം നമുക്ക് ഇന്നത്തെ സെൻറ്റൻസുകളിലേക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഐതർ ഓർ എന്നതിന് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന ആശയമാണ് ലഭിക്കുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് സൂചിപ്പിക്കുവാനാണ് ഐതർ ഓർ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് തിരഞ്ഞെടുക്ക് അല്ലെങ്കിൽ മറ്റേത് എന്ന് പറയല്ലേ. മനസ്സിലാവുന്നുണ്ടോ? നാം മലയാളത്തിൽ പറയാറില്ലേ, ഒന്നെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാം അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാം. ഒന്നെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാം അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നെങ്കിൽ ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. ഇങ്ങനെ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നൊക്കെ ആശയം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം ഐതർ ഓർ ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ സെന്റൻസുകളിലൂടെ അത് മനസ്സിലാക്കാം. വി ക്യാൻ ഗോ ഐതർ ബൈ ബസ് ഓർ ബൈ ട്രെയിൻ. നമുക്ക് ഒന്നെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം. വി ക്യാൻ ഗോ ഐതർ ബൈ ബസ് ഓർ ബൈ ട്രെയിൻ. നമുക്ക് ഒന്നെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം. വി ക്യാൻ ഗോ ഐതർ ബൈ ബസ് ഓർ ബൈ ട്രെയിൻ. ഐതർ യു കം ഇൻ ഓർ ഗോ ഔട്ട്. ഒന്നെങ്കിൽ നിങ്ങൾ അകത്തേക്ക് വരിക അല്ലെങ്കിൽ പുറത്തു പോവുക. ഐതർ യു കം ഇൻ ഓർ ഗോ ഔട്ട്. ഐതർ യു കം ഇൻ ഓർ ഗോ ഔട്ട്. യു ക്യാൻ ഐതർ സ്റ്റേ ഓർ കം വിത്ത് അസ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. യു ക്യാൻ ഐതർ സ്റ്റേ ഓർ കം വിത്ത് അസ്. യു ക്യാൻ ഐതർ സ്റ്റേ ഓർ കം വിത്ത് അസ്. ഐതർ യു ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പ്രോബ്ലം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ അവളാണ് ഈ പ്രശ്നത്തിന് ഉത്തരവാദി. ഐതർ യു ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പ്രോബ്ലം. ഐതർ യു ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പ്രോബ്ലം. ഐ വിൽ പേ ദ മണി ഐതർ ദിസ് മന്ത് ഓർ ഇൻ മാർച്ച്. ഞാൻ പണം ഒന്നെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ മാർച്ചിൽ അടയ്ക്കാം. ഐ വിൽ പേ ദ മണി ഐതർ ദിസ് മന്ത് ഓർ ഇൻ മാർച്ച്. ഐ വിൽ പേ ദ മണി ഐതർ ദിസ് മന്ത് ഓർ ഇൻ മാർച്ച്. ഐതർ യു ഓർ ഐ ഷുഡ് ഹെൽപ് ഹിം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കണം. ഐതർ യു ഓർ ഐ ഷുഡ് ഹെൽപ് ഹിം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കണം. ഐതർ യു ഓർ ഐ ഷുഡ് ഹെൽപ് ഹിം. ഐതർ ഓർ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. നൈതർ നോർ എന്നതിന് അതുമില്ല ഇതുമില്ല എന്നുള്ള ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശരിയോ സാധ്യമോ അല്ല, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നടക്കത്തില്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് നൈതർ നോർ ഉപയോഗിക്കുന്നത്. അതായത് നെഗറ്റീവ് ഊന്നി പറയുവാനോ അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ അവതരിപ്പിക്കാനോ ഉള്ള ഒരു മാർഗമാണ് നൈതർ നോർ. നാം പറയാറില്ലേ, അവൾക്ക് ചായയോ കോഫിയോ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവന് വായിക്കാനോ എഴുതാനോ അറിയില്ല, അവൾ പാടുകയോ നൃത്തം ചെയ്യുകയോ ഇല്ല എന്നൊക്കെ. അതായത് അതും നടക്കത്തില്ല ഇതും നടക്കത്തില്ല, അതും ഇഷ്ടമല്ല ഇതും ഇഷ്ടമില്ല, ആ കഴിവുമില്ല ഈ കഴിവുമില്ല എന്നൊക്കെ പറയാറില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് നാം നൈതർ നോർ ഉപയോഗിക്കുന്നത്. കൂടുതൽ സെന്റൻസുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഷീ ലൈക്സ് നൈതർ ടീ നോർ കോഫി. അവൾക്ക് ചായയും കോഫിയും ഇഷ്ടമല്ല. ഷീ ലൈക്സ് നൈതർ ടീ നോർ കോഫി. അവൾക്ക് ചായയും കോഫിയും ഇഷ്ടമല്ല. അതായത് അവൾക്ക് ചായയും ഇഷ്ടമല്ല കോഫിയും ഇഷ്ടമല്ല. ഷീ ലൈക്സ് നൈതർ ടീ നോർ കോഫി. ഷീ നൈതർ സിങ്സ് നോർ ഡാൻസസ്. ഷീ നൈതർ സിങ്സ് നോർ ഡാൻസസ്. അവൾ പാടുകയോ നൃത്തം ചെയ്യുകയോ ഇല്ല. ഷീ നൈതർ സിങ്സ് നോർ ഡാൻസസ്. അവൾ പാടുകയോ നൃത്തം ചെയ്യുകയോ ഇല്ല. ഷീ നൈതർ സിങ്സ് നോർ ഡാൻസസ്. ഷീ ഈസ് നൈതർ രാധ നോർ സീത. അവൾ രാധയോ സീതയോ അല്ല. ഷീ ഈസ് നൈതർ രാധ നോർ സീത. അവൾ രാധയോ സീതയോ അല്ല. ഷീ ഈസ് നൈതർ രാധ നോർ സീത. ഹീ ക്യാൻ നൈതർ സ്പീക്ക് നോർ റൈറ്റ് ഇംഗ്ലീഷ്. ഹീ ക്യാൻ നൈതർ സ്പീക്ക് നോ റൈറ്റ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ അറിയില്ല. ഹീ ക്യാൻ നൈതർ സ്പീക്ക്
nor write English. He can neither speak nor write English. She speaks neither Malayalam nor Hindi. She speaks neither Malayalam nor Hindi. അവൾ മലയാളമോ ഹിന്ദിയോ സംസാരിക്കില്ല. ഷീ സ്പീക്സ് നൈദർ മലയാളം നോർ ഹിന്ദി. അവൾ മലയാളമോ ഹിന്ദിയോ സംസാരിക്കില്ല. ഷീ സ്പീക്സ് നൈദർ മലയാളം നോർ ഹിന്ദി. നൈദർ നോർ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഈവൻ എന്ന വാക്കിന്റെ അർത്ഥം പോലും എന്നാണ്. പോലും, അതായത് ഈവൻ മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കൾ പോലും. ഈവൻ മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കൾ പോലും. ഈവൻ ഹിസ് ജോബ്, അവൻ്റെ ജോലി പോലും. ഈവൻ ഹിസ് ജോബ്, അവൻ്റെ ജോലി പോലും. അവൻ അവൻ്റെ ജോലി പോലും നഷ്ടപ്പെട്ടു. അതെങ്ങനെ പറയാം? ഹി ലോസ്റ്റ് ഈവൻ ഹിസ് ജോബ്. ഹി ലോസ്റ്റ് ഈവൻ ഹിസ് ജോബ്. മനസ്സിലായോ? എന്റെ സുഹൃത്തുക്കൾ പോലും എന്നെ കുറ്റപ്പെടുത്തി. അതെങ്ങനെ പറയാം? ഈവൻ മൈ ഫ്രണ്ട്സ് ബ്ലെയിംഡ് മീ. ഈവൻ മൈ ഫ്രണ്ട്സ് ബ്ലെയിംഡ് മീ. ഈവൻ മൈ ഫ്രണ്ട്സ് ബ്ലെയിംഡ് മീ. അവൻ അച്ഛനോട് പോലും അനുസരണക്കേട് കാട്ടുന്നു. ഹി ഡിസ്ഒബേയ്സ് ഈവൻ ഹിസ് ഫാദർ. ഹി ഡിസ്ഒബേയ്സ് ഈവൻ ഹിസ് ഫാദർ. ഹി ഡിസ്ഒബേയ്സ് ഈവൻ ഹിസ് ഫാദർ. ഒരു ഗ്ലാസ് വെള്ളം പോലും അവരെനിക്ക് തന്നില്ല. ചിലവരൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ നമ്മൾ കംപ്ലൈൻ്റ് ഒന്നും പറയണ്ട. പക്ഷെ ആ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. ദ ഡിഡിൻ ഗീവ് മീ ഈവൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ദ ഡിഡിൻ ഗീവ് മീ ഈവൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. മനസ്സിലായോ? ഈവൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്നാണ്. കൂടുതൽ സെൻറ്റൻസുകൾ സ്വയമായി ഉണ്ടാക്കുക. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അതായത് നീ പോവുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, വരികയാണെങ്കിൽ എന്നൊക്കെ, ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ എന്നുള്ളൊരെങ്കിൽ വരുന്നില്ലേ, ആ ഒരു ആശയമാണ് ഈഫ് എന്ന വാക്കിൻ്റെ ആശയം വരുന്നത്. ഫോർ എക്സാമ്പിൾ, നീ പോകുകയാണെങ്കിൽ, ഇഫ് യു ഗോ. ഇഫ് യു ഗോ, നീ പോകുകയാണെങ്കിൽ, ഇഫ് യു go. നീ പഠിക്കുകയാണെങ്കിൽ, if you study. If you study, നീ പഠിക്കുകയാണെങ്കിൽ, if you study. അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അതെങ്ങനെ പറയാം? if he works hard. അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, if he works hard. നീ വിളിക്കുകയാണെങ്കിൽ അവൻ വരും. അതെങ്ങനെ പറയാം? if you call him, he will come. If you call him, he will come. If you call him, he will come. എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. If I get money, I will help you. If I get money, I will help you. If I get money, I will help you. അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും. അതെങ്ങനെ പറയാം? If she runs fast, she will get the train. If she runs fast, she will get the train. അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും. If she runs fast, she will get the train. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? നമുക്ക് കുറച്ച് സെന്റൻസ് കൂടെ നോക്കിയാലോ. അവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കാണുമായിരുന്നു. അതെങ്ങനെ പറയാം? If he was there, I would meet him. If he was there, I would meet him. If he was there, I would meet him. മനസ്സിലായില്ലേ? എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും. എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും. If I have time, I'll finish that letter. If I have time, I'll finish that letter. If I have time, I'll finish that letter. നീ ആ ഗ്ലാസ് താഴെയിട്ടാൽ അത് പൊട്ടിപ്പോവുമേ. നമ്മൾ ചിലപ്പോൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, നീ ആ ഗ്ലാസ് താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോകും. അതെങ്ങനെ പറയാം? If you drop that glass, it will break. If you drop that glass, it will break. എന്താ എളുപ്പമല്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ളതാണ്.
ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ എന്നൊരു ആശയമാണ് ഇഫ് എന്ന വാക്കിന്. ഇഫ് ഉപയോഗിച്ച് കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. മേ ഗോഡ് ബ്ലെസ് യു.